നമസ്കാരം. മലയാള മാധ്യമങ്ങളിൽ ഇന്നും നമ്മുടെ ഇന്ത്യ നേരിടുന്ന പ്രതിസന്ധി തന്നെയാണ് ചർച്ചാ വിഷയം. പ്രതിസന്ധി എന്താണ് എന്ന് ചോദിച്ചാൽ, ചില രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അവർ ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാതെയാവും. ഇന്ത്യയുടെ കയറ്റുമതിയെ അത് വല്ലാതെ സ്വാധീനിക്കും. ഇന്ത്യൻ കയറ്റുമതി തകർന്നു പോകും. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വലിയ ഭീഷണി നേരിടുന്നുണ്ട്. ഇതൊക്കെയാണ് മാധ്യമങ്ങൾ വിശദീകരിക്കുന്നത്. എന്തായാലും ഇന്ത്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കിയാൽ, ഇന്ത്യയെയും ആ രാജ്യങ്ങളെയും തമ്മിൽ ജനസംഖ്യാപരമായും സാമ്പത്തിക സ്ഥിതിപരമായും താരതമ്യം ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും ഇന്ത്യക്ക് ഇതിൽ നിന്നും ഒന്നും നഷ്ടപ്പെടാനില്ല എന്നത്. പക്ഷേ ഒരു മര്യാദയുടെ പേരിൽ, നയതന്ത്ര മര്യാദയുടെ പേരിൽ ഈ രാജ്യങ്ങൾ ഔദ്യോഗികമായി തന്നെ ഉയർത്തിയ ആശങ്കകളെ കേന്ദ്ര സർക്കാർ കേട്ടിട്ടുണ്ട്. അതിനാവശ്യമായ വിശദീകരണവും നൽകിയിട്ടുണ്ട്. പ്രവാചക നിന്ദ ഒരിക്കലും ഇന്ത്യ എന്ന ഒരു രാജ്യത്തിൻ്റെ നയമല്ല. മതനിന്ദ നമ്മുടെ രാജ്യത്തിൻ്റെ നയമല്ല. എല്ലാ മതങ്ങളെയും സൗഹാർദ്ദപരമായി കാണുക എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെ നയം. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ വ്യക്തികളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളല്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ, നയതന്ത്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യം മാത്രമാണ് എന്ന രീതിയിലുള്ള വിശദീകരണം ഈ രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ വച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അത്തരം രാജ്യങ്ങൾ ഇന്ത്യയോടുള്ള മസില് പിടുത്തം കുറയ്ക്കുന്നില്ല എന്നതാണ്. ഖത്തർ ഉദാഹരണം. ഖത്തറിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത് വെറും 29 ലക്ഷം ജനങ്ങൾ മാത്രം അധിവസിക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ. ഇന്ത്യയുമായി താരതമ്യം ചെയ്താൽ എത്രയോ ചെറിയ രാജ്യമാണ് ഖത്തർ. അതുപോലെ തന്നെ കുവൈറ്റ്, അവിടെ 43 ലക്ഷം, അരക്കോടിക്ക് താഴെ മാത്രം ജനസംഖ്യയുള്ള ഒരു രാജ്യം. ഇറാൻ ആണ് മറ്റൊരു രാജ്യം. ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കും. ഇന്ത്യ മാപ്പ് പറയണം എന്നാവശ്യപ്പെടുന്ന രാജ്യങ്ങളാണ് ഈ ഇറാനും കുവൈറ്റും അതുപോലെ തന്നെ ഖത്തറും. ഇറാനിൽ ആകെ 8.5 കോടി ജനങ്ങൾ മാത്രമാണുള്ളത്. ഈ ഇറാനും കുവൈറ്റും അതുപോലെ തന്നെ ഖത്തറുമെല്ലാം ജനാധിപത്യ രാജ്യങ്ങൾ പോലുമല്ല. ഇവയെല്ലാം മതരാഷ്ട്രങ്ങളാണ്. ഇവയോടൊപ്പം നമ്മുടെ അഫ്ഗാനിസ്ഥാൻ പോലും ഇന്ത്യ മാപ്പ് പറയണം, ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നൊക്കെയുള്ള ഉപദേശങ്ങളുമായി വരുന്നുണ്ട്. വലിയ മതഭ്രാന്തന്മാർ ഭരിക്കുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ എന്നുള്ളത് ഈ ലോകത്തിന് മുഴുവൻ അറിയാവുന്ന സംഗതിയാണ്. ആ അഫ്ഗാനിസ്ഥാനാണ് മതസ്വാതന്ത്ര്യത്തിനായി ഇന്ത്യക്ക് ഉപദേശം നൽകുന്നത്, നടപടിയെടുക്കണം എന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത് എന്നെല്ലാം കേട്ട് കഴിഞ്ഞാൽ അത്ഭുതമാണ്. ഈ ഭരണകൂടത്തിന് അഫ്ഗാനിസ്ഥാൻ ജനതയെപ്പോലും തീറ്റിപ്പോറ്റാനുള്ള കഴിവില്ല. അത് ചെയ്യുന്നത് ഇന്ത്യൻ സർക്കാരാണ്. ഇന്ത്യയിൽ നിന്നും ഗോതമ്പ് അയച്ചു കൊടുത്തിട്ടാണ് അഫ്ഗാനിസ്ഥാനിലെ സാധാരണക്കാർ പട്ടിണിയില്ലാതെ കഴിയുന്നത്. ഒരു രാജ്യം നേരെ ചൊവ്വേ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത മതഭ്രാന്തന്മാർ ഇന്ത്യ എന്ന പരിഷ്കൃത രാജ്യത്തെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അടുത്തതായി പാകിസ്ഥാൻ. പാകിസ്ഥാന് പിന്നെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്താൻ എന്തെങ്കിലും കാരണം പുതുതായി വേണമെന്നില്ല. അവരും പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, ഇത്തരം കാര്യങ്ങളെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ഇന്ത്യയിലെ മാധ്യമങ്ങൾ എന്തിനാണ് രാജ്യവിരുദ്ധമായ വിശകലനം നടത്തുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വിശകലനം നടത്തുന്നത് എന്നത് മനസ്സിലാകുന്നില്ല. ആദ്യഘട്ടത്തിൽ തീർച്ചയായും ഇന്ത്യ ഇത്തരം രാജ്യങ്ങളുടെ ആശങ്കകൾ കേട്ടു. തീർച്ചയായും ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം വളരെ സുഹൃത്ത് രാജ്യങ്ങളാണ്. അവർ സാമ്പത്തികമായി ഏറെ മുന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുള്ള രാജ്യങ്ങളാണ്. അവിടെ നിന്നും നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും നിരവധി ഭക്ഷ്യവസ്തുക്കൾ അവരും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ വ്യാപാര പങ്കാളികളാണ് ഈ രാജ്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ നിരവധി ഇന്ത്യക്കാർ ഈ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം സുരക്ഷ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇന്ത്യ ഇത്തരം രാജ്യങ്ങളിൽ നിന്നുള്ള ആശങ്കകൾ കേട്ടത്. പക്ഷേ ഇത് ഇന്ത്യയുടെ ദൗർബല്യമായി കണ്ടുകൊണ്ട് അനാവശ്യമായ ഉപരോധങ്ങളുമായി ഇത്തരം രാജ്യങ്ങൾ മുന്നോട്ട് വരികയാണ്, ചെറു രാജ്യങ്ങൾ മുന്നോട്ട് വരികയാണ്. 57 രാജ്യങ്ങളുടെ സംഘടനയാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്, IOC. ഈ IOCക്കും പാകിസ്ഥാനുമെതിരെ ഇന്ത്യ ശക്തമായ മറുപടി തന്നെ നൽകിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ പക്വതയില്ലാതെ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട IOCയുടെ ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ മുസ്ലിം സ്ത്രീകൾക്ക് ഹിജാബ് ധരിക്കാനുള്ള അനുവാദം നൽകുന്നില്ല, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ പീഡനത്തിനിരയാകുന്നു എന്നിങ്ങനെയുള്ള വസ്തുതാപരമല്ലാത്ത നിരവധി ആരോപണങ്ങളുമായി
ഈ OIC 57 രാജ്യങ്ങളുടെ കൂട്ടായ്മ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവർക്കെല്ലാം ശക്തമായ മറുപടിയാണ് ഇന്ത്യ നൽകുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ആശങ്കകളെ ഇന്ത്യ അനുഭാവപൂർവ്വം കേൾക്കുന്നുണ്ട്. പക്ഷേ അത് രാജ്യത്തിൻ്റെ ദൗർബല്യമല്ല. ഒരിക്കൽ കൂടി അന്താരാഷ്ട്ര ബന്ധങ്ങളെ ഇത് ബാധിച്ചതുകൊണ്ട് മാത്രമാണ് ഈ പ്രസ്താവനകൾ നടത്തിയ ആളുകൾക്കെതിരെ, നേതാക്കൾക്കെതിരെ പ്രസ്തുത പാർട്ടി തന്നെ നടപടിയെടുത്തിട്ടുള്ളത്. നിയമ നടപടികളും ഇന്ത്യൻ സർക്കാർ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം ചിന്തിക്കണം, ഈ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം നടത്തിയതിൻ്റെ പേരിൽ മറ്റു രാജ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഇസ്ലാമിക രാജ്യങ്ങൾ, മറ്റ് പുരോഗമന രാജ്യങ്ങളൊന്നും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നടത്തിയിട്ടില്ല എന്നോർക്കണം. ഇസ്ലാമിക രാജ്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുടെ പേരിൽ ഇന്ത്യക്കെതിരെ വലിയൊരു പടയോട്ടം നടത്തുന്നുണ്ട്. അതിനു പിന്നിൽ ഏതോ ഒരു ശക്തിയാണ് എന്നുള്ളത് ഉറപ്പാണ്. കാരണം അതിനു പിന്നിൽ ചില ടൂൾ കിറ്റ് സംഘടനകളുണ്ടാകാം, ഒരു പക്ഷേ മറ്റു ചില ശത്രു രാജ്യങ്ങളുണ്ടാകാം. ഇന്ത്യയുടെ ആഗോളതലത്തിലുള്ള വളർച്ച തടസ്സപ്പെടുത്തുക, ഇന്ത്യക്കുമേൽ സായുധാക്രമം നടത്തിയാലും അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഒളിയുദ്ധം നടത്തിയാലും ശക്തമായ തിരിച്ചടി കിട്ടും എന്ന് ചിലർക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സമൂഹത്തിലെ സാമുദായിക ഐക്യം തകർത്തു കഴിഞ്ഞാൽ ഇന്ത്യയെ തകർക്കാം എന്ന ചില കക്ഷികളുടെ അല്ലെങ്കിൽ എന്ന ചില സംഘടനകളുടെ ലക്ഷ്യങ്ങൾ ആണ് ഇവിടെ നിറവേറ്റപ്പെടുന്നത് എന്ന് വേണം കരുതാൻ. അന്താരാഷ്ട്ര സമൂഹത്തെ, ഇസ്ലാമിക രാജ്യങ്ങളെ ഇന്ത്യക്കെതിരെ തിരിക്കുന്നതിൽ അവർ വിജയിച്ചിരിക്കുന്നു. പക്ഷേ ഈ ഉപരോധങ്ങളും ഈ രാജ്യത്തിനെതിരെയുള്ള അനാവശ്യമായ നീക്കങ്ങളുമൊക്കെ രാജ്യത്തിന് നേരിടാനുള്ള കരുത്തുണ്ട്. രാജ്യം അത് നേരിടുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.